ഇത് നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുതിര ഐഷു. പാലോട് പാപ്പനങ്കോട് മണ്ണൂർ ഷാജി മൻസലിൽ ഷാജിയുടെ കുതിരയാണ്. പക്ഷേ നാട്ടിലെ എല്ലാ വീട്ടിലും ഇവളെത്തും. വീടിനു മുന്നിലെ ഗേറ്റിലെത്തി തട്ടുമ്പോൾ വീട്ടുകാർ അവൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും നൽകും. അങ്ങനെ അയൽവീടുകളിലെത്തി അവർ കൊടുക്കുന്നതെല്ലാം വാങ്ങിക്കഴിച്ച് വീട്ടിൽ തനിയെ തിരിച്ചെത്തുകയും ചെയ്യും. ഐഷു ഇപ്പോൾ വീണ്ടും പ്രസവിച്ചു. ഇത്തവണ പെൺകുഞ്ഞാണ്. കോവിഡ് കാലത്തെ രണ്ടാമത്തെ പ്രസവമാണ്. ബെല്ല എന്നാണ് കുഞ്ഞിന് പേര്. കഴിഞ്ഞ തവണ ജനിച്ച ആൺകുഞ്ഞിന് കോവിഡ് മുന്ന എന്നാണ് പേരിട്ടത്. അടുത്തു തന്നെയുള്ള റോക്കി എന്ന കുതിരയാണ് ബെല്ലയുടെ പിതാവ്. കുതിരക്കമ്പം മൂത്ത ഷാജിയും മകൻ മുഹമ്മദും ചേർന്നാണ് 2 വർഷം മുൻപ് 85,000 രൂപ മുടക്കി ഐഷുവിനെ ബംഗളൂരുവിൽ നിന്നും സ്വന്തമാക്കിയത്. മുഹമ്മദിന്റെ പരിചരണത്തിൽ നല്ല മര്യാദക്കാരിയായി മാറി. അയൽവാസികൾക്കും പ്രിയങ്കരി. പലപ്പോഴും അഴിച്ചുവിടും. ആര് പുറത്തു കയറി സവാരി നടത്തിയാലും പരിഭവമില്ല. ഭക്ഷണവും പുല്ലുമൊക്കെ നൽകി വളർത്താൻ ദിവസം കുറഞ്ഞത് 500 രൂപ വേണ്ടിവരുമെന്ന് ഷാജി പറയുന്നു. ഉത്സവ പരിപാടികളിലും മറ്റും കിട്ടുന്ന വരുമാനം കോവിഡ് കാലമായതോടെ നിലച്ചു. എങ്കിലും ഐഷുവിന് നാട്ടുകാരും ഭക്ഷണം നൽകുന്നതിനാൽ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. കപ്പലണ്ടി മിഠായി, പഴം, മരച്ചീനി, ഇതാണ് ഇവളുടെ ഇഷ്ടഭക്ഷണം. 4 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ ഒരു സുഹൃത്ത് അസീമിൻ്റെ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞങ്ങളിതിനെ വിലക്കി വാങ്ങി കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഇവളുടെ ആദ്യത്തെ പ്രസവം. ആൺകുഞ്ഞായിരുന്നു. അതിന് കോവിഡായതുകൊണ്ട് കോവിഡ് മുന്നായെന്നാണ് അതിന് പേരിട്ടത്. 15 മാസമായി ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ട്. രണ്ടാമതിപ്പോൾ മാറ്റ് ചെയ്ത് കറക്റ്റ് 11 മാസവും 9 ദിവസമായപ്പോൾ രണ്ടാമത്തൊരു പെൺകുട്ടി പ്രസവിച്ചു. അതാണ് ഈ കുട്ടി. നല്ല റൈഡ്, നല്ല ഇതാണ്. കൊച്ചുകുട്ടിയൊക്കെ ഒരു റൈഡ് ചെയ്യാം, നല്ല സ്വഭാവമാണ്. എല്ലാ വീടുകളിലും പോവും. അവിടെ നിന്നുള്ള ആഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കും. അഴിച്ചു വിട്ടുള്ള വളത്തിലാണ് അവളെ. ഞങ്ങളെ വീട്ടിലെ സ്വന്തം ഒരു കൂടപ്പറപ്പിനെ കണക്കാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ള സഹകരണങ്ങളും, കുട്ടിയുടേതായാലും എല്ലാവരുടെയും നല്ല സഹകരണം. എൻ്റെ മോനാണ് ഇതിനെ റൈഡ് ചെയ്യുന്നത്. Thank you.